All will be in your budget, don't worry. Equipment yeah, I know available, that. Aided available, consistent available. ഇവേക്ക് നമ്മളുടെ കഴിഞ്ഞ വീഡിയോ നമ്മളുടെ ശുഭത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ഹലോ മച്ചമാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആണ്. അതായത് കൊല്ലത്ത് വില കുറച്ച് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന, ഞാൻ എപ്പോഴും സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന കുറച്ച് കടകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആണ്. അതിന് കാരണം എന്തോന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട്. എൻ്റെ ലാപ്ടോപ്പ് ഞാൻ കാണിക്കാം. നമ്മുടെ ലാപ്ടോപ്പിൽ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇതാണ് എൻ്റെ തിങ്ക് പാഡിൻ്റെ ലാപ്ടോപ്പ് കേട്ടോ. നമ്മളുടെ ലാപ്ടോപ്പിൽ നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്ക് മാറ്റി നമ്മളിതിൻ്റെ ഈ ഒരു സി ഡി ഡ്രൈവ് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ SSD വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് SSD വെക്കണം. അതുപോലെ ഇതിനകത്ത് റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇത് 8 ഉം 2 ഉം ആണ് റാം കിടക്കുന്നത്. ഇന്നലെ ഞാനിപ്പോൾ ഇത് ഒന്ന് അഴിച്ചായിരുന്നു. അഴിച്ചപ്പോൾ കണ്ടത് 8 ഉം 2 ഉം ആണ് കിടക്കുന്നത്. മൊത്തം 10 GB റാം ആണ് ഈ ഒരു തിങ്ക് പാഡിൽ വരുന്നത്. ഇത് നമുക്ക് 8 x 8 ആക്കാൻ പറ്റുമോ? SSDയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് ലോ പ്രൈസിന് കുറച്ച് സാധനങ്ങൾ പല കടകളിൽ നിന്നും വാങ്ങാനുണ്ട്. നമ്മൾ കേരള ട്രിപ്പ് തുടങ്ങിയ കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു. ഇപ്പോൾ ഓഫീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് വർക്ക് ഉണ്ടല്ലോ, ജോലിയുണ്ട്. വീക്കിലിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശം. എല്ലാ വീക്കിലിയും സാറ്റർഡേ സൺഡേസ് ഓരോ ഡിസ്ട്രിക്റ്റ് കവർ ചെയ്യാനായിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷേ അത് നമ്മൾ തിരുവല്ല ഒരെണ്ണം നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മഴയൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്നില്ല, പോകാൻ സാധിക്കുന്നില്ല പലയിടത്തും. അതുമാത്രമല്ല എൻ്റെ ലൈഫിൽ വീണ്ടും എന്നെ തിരിച്ച് എൻ്റെ ജോലിയിലേക്ക് ദുബായിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. പ്രോഗ്രാംസൊക്കെ ആയിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മാജിക് ഷോസും ആങ്കറിങ്ങും ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. ആസ് എൻ ആങ്കർ, ഒരു എൻ്റർടൈനറായിട്ട് തിളങ്ങുക എന്നുള്ളത്. എല്ലാവരുടെയും ലൈഫിൽ ഓരോ ആഗ്രഹങ്ങൾ കാണില്ലേ, അതുപോലൊരു ആഗ്രഹമാണ് എൻ്റെ ഇതും. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന ആങ്കർ MC പ്രോഗ്രാം എൻ്റർടൈനറാണ് ഞാൻ. ഒരു മജീഷ്യനാണ് എന്ന് പറയാം. ഡാൻസറൊക്കെ ആയിരുന്നു. നിരവധി റിയാലിറ്റി ഷോകളിൽ വന്നിട്ടുണ്ട്. ഞാൻ തെള്ളയൊന്നുമല്ല കേട്ടോ, നിരവധി റിയാലിറ്റി ഷോയിൽ ഞാൻ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിലായിരുന്നു തുടക്കം. ഏഷ്യാനെറ്റിൽ ജനക് ജനക്കിൽ തുടങ്ങി. ജനക് ജനക്ക് ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് ഒരു നിമിഷം, പിന്നെ കുസൃതി കുടുംബം, മഴവിൽ മനോരമ, ഇപ്പം നമ്മളുടെ ഉടമ്പണം, അങ്ങനെ ഒരുപാട് റിയാലിറ്റി ഷോസിൽ ഞാൻ വന്നു. അതിന് ശേഷം നമ്മളുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് വീണ് കിട്ടുന്ന പ്രോഗ്രാംസുകളാണ് ദുബായ് പ്രോഗ്രാം, മാജിക് ഷോസൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇത് ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ മച്ചങ്ങാട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ ദിസ് ഇസ് മീ നൗഫൽ വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു മച്ചാങ് ഗ്യാലറി. അങ്ങനെ നമ്മൾ നേരെ ഇതായി ഇപ്പം വന്നിരിക്കുന്ന കൊല്ലം ജെറോം നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇതാണ് ജെറോം നഗർ. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ജെറോം നഗർ. ഇവിടെ G Max സിനിമാസ് ഉണ്ട്. ഒരുപാട് കൊല്ലത്തുകാരെല്ലാം പല സാധനങ്ങളും വില കുറച്ചൊക്കെ മേടിക്കാൻ വരുന്നത് ഇവിടാണ്, കൂടുതലും ഷോപ്പിങ്ങിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ജെറോം നഗർ. അപ്പോൾ നമ്മളിവിടെ നമ്മളെ മനീഷിൻ്റെ ശുഭൻ ടെക്നോളജിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതിൻ്റെ 3rd floor ആയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അവിടെ കണ്ടോ, ഈ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? അതോ അവിടെ കേട്ടോ, അവിടെ ആ ടോപ്പിൽ കണ്ടോ, അതാണ് നമ്മളെ മനീഷിൻ്റെ ശുഭം. അപ്പം നേരെ നമ്മൾ കൊല്ലം ജെറോം നഗറിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ മനീഷിൻ്റെ ഷോപ്പിൽ പോയി ആദ്യം നമ്മളെ കമ്പ്യൂട്ടറിന് വേണ്ട ഐറ്റംസൊക്കെ മേടിച്ചിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോകും കേട്ടോ. അപ്പം നമ്മളിനി 3rd floor പോകുന്നത്. ഇതാണ് ജെറോം നഗർ കേട്ടോ. കണ്ടോ ജെറോം നഗർ, യേ, നമ്മൾ നേരെ 3rd floor. ഓടിച്ചാടിയും കയറും. ഇതാണ് നമ്മുടെ ശുഭൻ ടെക്നോളജി. ഇവിടെ നിന്നാണ് സ്ഥിരം ഞാൻ സാധനങ്ങൾ മേടിക്കണം. ആദിത്യൻ ബ്രോ, കൈസ ഹേ, ടീക്ക് സബ് കുച്ച് ടീക്ക്, ഐ ആം ഗുഡ്, ഐ ആം ഫൈൻ. സോ വാട്ട് അബൌട്ട് മനീഷ്, വെർ ഈസ് ഹി? മനീഷ് വൈ ദുബായ്. ദുബായ്? ഓ, ഹി വെന്റ് ടു ദുബായ്. വൈ വൈ ഹി വെന്റ് ടു ദുബായ്? ഹി ഹാസ് സം ചിന്ന വീട് ദേർ. No, Dubai. Just for... Oh, he understand in Chinna video, you know? Guys! So, I think Aditya also learned Malayalam. Yeah, Malayalam padichille. Next week coming. Manish bhai went to Dubai. Appa enikku korchu updations okke undu. Aditya bro enne help cheyanam. Yeah. One thing, my laptop. Okay. To update my RAM and SSD. Okay, no problem. Okay. So, here is it. See, നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ വന്ന ആദ്യത്തിന് കണ്ടാൽ മതി. ഇവിടെ സ്വന്തം മച്ചാനാണ്. വാട്ട് മൈ സബ്സ്ക്രൈബേഴ്സ് നീഡ്, യു മസ്റ്റ് ഡു ദാറ്റ്. യാ യാ, ഓക്കെ, ഗ്യാരണ്ടി. സോ SSD വിച്ച് ഇസ് ഗുഡ്, കിങ്സ്റ്റൺ 240 GB SSD ഇൻ സിനഫ്. ഐ തിങ്ക് ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് മണി ടു സ്പെൻഡ്. All will be in your budget, don't worry. Equipment yeah, I know available, that. Aided available, consistent available. This US brand Patriot available. Lot of available.
You know, you suggest me which is good, I don't know. Patriot, very good. Speed better than Kingston. Kingston. Right now, very good going. Very good feedback from customers. Okay. Original US brand. Warranty, what about the warranty? 3-year replacement warranty. 3-year replacement warranty. Okay, 3-year replacement warranty. The price also lowest. Lowest price. Okay. Just 2,500 only. For 256 GB. Kingston more than speed is more Patriot. Than Kingston. നമ്മൾ ആദിത്യൻ ബ്രോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാട്രിയോട്ട് ആണ് നല്ലത്. ഇത് നെതർലാൻഡ് അമേരിക്കൻ കമ്പനി ആണെന്നാണ് പറയുന്നത്. യു എസ് എ, വിത്തിൻ യു എസ് എ എന്നാണ് പറയുന്നത്. പാട്രിയോട്ട് ഒരുപാട് മൂവിംഗ് ഉണ്ട്. സോ എനിക്ക് ഇറ്റ്സ് ഗുഡ് ഫീഡ്ബാക്ക്, വെരി ഗുഡ് ഫീഡ്ബാക്ക്. ഓക്കെ, എന്തായാലും പുള്ളി എനിക്ക് നല്ലതേ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തോളം എന്നറിയാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കും. സോ ഇഫ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഐ മസ്റ്റ് റിട്ടേൺ ടു ഹിം. ഇറ്റ്സ് നോട്ട്, ദേർ ഈസ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. സോ ഐ നോ ദാറ്റ് പുള്ളിക്കാരൻ, മലയാളം പറയാം, പുള്ളിക്കാരൻ എപ്പോഴും നമുക്ക് നല്ലതേ ഞാൻ വരുമ്പോൾ ഇവിടെ സജസ്റ്റ് ചെയ്യൂ. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആരോ ഒരുപാട് പേര് ഇപ്പം നല്ല നമുക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് തന്നെ. എന്തായാലും നമുക്ക് ഇതെടുക്കാല്ലേ. ഓക്കെ, പാട്രിയോട്ട് എടുക്കാം. നല്ല അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് ഞാൻ നോക്കിയിട്ട്. അപ്പോൾ വില എന്തായാലും ഞാൻ പറയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി. അല്ലേ ആദിത്യം ഭായ്? ഓ ഓ ഓ വാ. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാഡി. സോ അപ്പോൾ പിന്നെ നമുക്ക് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്യുന്നതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഈ ക്യാഡിയിൽ സെറ്റ് ചെയ്ത് ഈ ഹാർഡ് ഈ നമ്മുടെ എസ് എസ് ടി നമ്മളുടെ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മളെ ലാപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പം വളരെ ഇവിടെ ഞാൻ എപ്പോഴും ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കോപ്പറേഷൻ ഭയങ്കരമാണ്. പിന്നെ നമുക്ക് മാക്സിമം നമുക്ക് കിട്ടാവുന്നതിൽ നല്ല രീതിയിൽ തന്നെ പ്രൈസൊക്കെ അഫോർഡബിൾ ആയിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം എല്ലാം എനിക്ക് നല്ല രീതിയിൽ ഇത് ആ ഒരു മാക്സിമം ബഡ്ജറ്റിൽ തന്നെ കിട്ടി കേട്ടോ. നല്ലൊരു വില കുറച്ച് തന്നെ കിട്ടി, എന്തായാലും കൊള്ളാം. അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ എന്തായാലും അല്ല ഇത്രയല്ല ഇതും എടുത്തു നമ്മൾ ബാക്കി മാറ്റിക്കും. വിച്ച് ഈസ് വിച്ച് വൺ ഇസ് എ വെരി ചീപ്പസ്റ്റ് വൺ? Cheapest, don't go for cheapest if it's for personal. Adhe, 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 adhe. Go for quality. Quality il ulla product cheapest vedikana. Cheapest you will get in 2300 SSD available, 256 GB, 3-year warranty. Even 5-year warranty available. But we need speed, then go for. So this is 3-year warranty, speed is best. Replacement warranty, yeah. Replacement warranty naanu Adithyam bro parayunnu, appo namaku idu enna vedika kato. അപ്പോൾ എസ് എസ് ടി നമ്മൾ ഇത് മേടിച്ചു. ഈ എസ് എസ് ടി ഇട്ടാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ലാപ്പ് പറന്ന് നിൽക്കും. സ്റ്റാർട്ടിങ്ങും ഷട്ട് ഡൗണും വെരി ഈസിയാണ്, വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പം എസ് എസ് ഡിയിലേക്ക് അപ്ഡേറ്റ് ആയി തുടങ്ങി. എവറി വൺ ഗോയിങ് ടു അപ്ഡേറ്റ് എസ് എസ് ടി റൈ നൗ. ദ ഹാർഡ് ഡിസ്ക് ദേ ആർ റിമൂവിങ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, സോ നമുക്ക് ഇനി ഇതിന്റെ റാം ചെക്ക് ചെയ്യണം. വി നീഡ് ടു ചെക്ക് ദ റാം. അപ്പം നമ്മൾ ഇത് ഈ സ്ക്രൂ അയച്ചു, നമ്മുടെ സ്ക്രൂ അയച്ചു. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. നമുക്ക് ഇളക്കേണ്ടത് ക്യാഡിയാണ്. അപ്പം നമുക്ക് ക്യാഡിയുടെ ഈ സ്ക്രൂ അഴിക്കാം. ഞാൻ തന്നെ വന്ന് ഞാൻ തന്നെ പണിഞ്ഞ് ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ട്. അതൊരു രസമാണ് കേട്ടോ, ബിക്കോസ് നമുക്ക് പണി അറിയാവുന്നുണ്ട്. നമ്മൾ നമ്മൾ തന്നെ പണി എല്ലാ കാര്യത്തിലും നമ്മൾ കൈവെക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇത് ഊരിയെടുക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇതാണ് നമ്മളുടെ സി ഡി ഡ്രൈവ് നമ്മൾ തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മളുടെ ലാപ്പിൽ കിടക്കുന്നത് 8 GB × 2 GB ആണ്. നമുക്ക് ഈ 2 GB മാറ്റിയിട്ട് ഇവിടെ 8 ആക്കി നോക്കണം ജസ്റ്റ് കേട്ടോ. ഓ, വലിച്ചു പറിച്ചൊക്കെ അങ്ങ് എടുത്ത്. ഓക്കെ, ഇനി നമ്മളിത് ഇത് അതിൽ തന്നെ നമുക്കൊരു ചെറിയ സ്ക്രൂ ഒക്കെ കിട്ടി നൈസായിട്ട്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ലാപ്പിൽ കിടക്കുന്നത് 8 GB × 2 GB ആണ്. നമുക്ക് ഈ 2 GB മാറ്റിയിട്ട് ഇവിടെ 8 ആക്കി നോക്കണം ജസ്റ്റ് കേട്ടോ. ക്യാൻ യു ഷോ മീ ദാറ്റ് 8 GB റാം ഓ ലെനോവോ? അങ്ങനെ നമ്മൾ ആദ്യത്തെ ക്യാഡി എടുത്തത് കറക്റ്റായില്ല. ഈ ക്യാഡി നമുക്ക് ഇതിനകത്ത് സൂട്ട് ആവുന്നില്ല. അങ്ങനെ നമ്മൾ ആ ക്യാഡി മാറ്റി. അപ്പോൾ ഇതിനായിട്ടുള്ളൊരു സ്ലിം ക്യാഡി നമുക്ക് കിട്ടി. അപ്പോൾ ആ ക്യാഡിയിൽ നമ്മളുടെ ഈ ഫ്രെയിം ഇളക്കി കേട്ടോ. ഇതിൽ നിന്ന് നമ്മളെ സി ഡി ഡ്രൈവിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് ഫ്രെയിം ഇളക്കി നമുക്കിത് ഇതിലോട്ട് വെച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, എന്നെ ഹെൽപ്പ് ചെയ്തത് ഇദ്ദേഹമാണ്. പേരെന്താ? വിജീഷ്. വിജീഷ് കേട്ടോ, വിജീഷാണ് നമ്മളെ ഇതിൽ ഹെൽപ്പ് ചെയ്തത്. ഈ ക്യാഡ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇളക്കി ഇതേ ഇതിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് എന്താ സൈഡ് എസ് എസ് ടി വയ്ക്കാം. വിജീഷ് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ ഫീൽഡാണ്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ് അല്ലേ. ഓക്കെ, സി ഡി ഡ്രൈവിൽ നിന്നുള്ള കുറേ ഐറ്റംസ് ഒക്കെ എടുത്ത് ഇതിലോട്ട് മാറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ക്യാഡിൻ്റെ ഇതും ഇളക്കി സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എസ് എസ് ടി നമ്മളിവിടെ വെച്ചു. നമുക്ക് നേരെ വെച്ചിങ്ങിടാം.
ഉണ്ടോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഉണ്ടോ? സസ്റ്റി കയറി കറക്റ്റായി. ഇപ്പം അത് എസ് എസ് ടി ആയി. ഇനി ഇനി സ്ക്രൂ അങ്ങ് മുറുക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മൾ പണി കഴിഞ്ഞേ. അങ്ങനെ മച്ചാമാരെ, നമ്മളിത് 8 GB റാം ഇൻസേർട്ട് ചെയ്തു. ഇപ്പം നമുക്ക് 16 GB റാം ആയി. അതുപോലെ തന്നെ എസ് എസ് ടി നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നമുക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ ആദ്യത്തെ ഇൻട്രോ ചെയ്തു തന്നു. പ്രൈസും നല്ല രീതിയിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇതെല്ലാം ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ പോയിട്ട് ഇതിനകത്ത് പുതിയ OS നമ്മളുടെ ഹാർഡ് ഡിസ്കിൽ നിന്നും എസ് എസ് ടിയിലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യത്തെ പ്രോയെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മേരാ വ്യൂവേഴ്സ് ദേ വിൽ കോൾ യു. ഓക്കെ, സോ യു ഓക്കെ. അപ്പം നല്ല പ്രൈസിൽ തരും. പിന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഞാൻ ഈ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കേട്ടോ, ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്ത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ A to Z പാർട്സ് അവൈലബിൾ ആണ്. ക്യാമറാസ് ഒക്കെ. അപ്പോൾ നമ്മൾ ഇനി ഒരു വീഡിയോ ഇവിടുത്തെ ചെയ്യും. നമ്മൾ ഇവിടുത്തെ ഗെയിമിംഗ് PC എല്ലാം കൂടെ വെച്ചിട്ട് ഒരു അടിപൊളി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വന്ന കാര്യം നടന്നു. അപ്പോൾ ആദ്യത്തിന് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട്. ആൻഡ് നല്ലത് തന്നെ എനിക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ക്യാഡൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മളത് സെറ്റ് ചെയ്തു. ഇപ്പോൾ SSD ആയി. നമ്മളത് സെറ്റ് ചെയ്തിട്ട് ബാക്കി ഇതാക്കാം. അങ്ങനെ മച്ചാമാരെ, നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിരിക്കുകയാണ്. എന്താ പേര്? വിവേക്. വിവേക്, വിവേക് എവിടെ സ്ഥലം? ശ്രീരാമപുരം, പാരിപ്പള്ളി. പാരിപ്പള്ളി, പാരിപ്പള്ളി. അപ്പം വിവേക് നമ്മളുടെ കഴിഞ്ഞ വീഡിയോ, നമ്മളെ ശുഭത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. വിവേക് എങ്ങനെയുണ്ട് ആദ്യത്തെ എംബ്രോയ്ഡറിക്ക് സർവീസ്? മച്ചാന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇല്ല, നല്ല ഇതല്ലേ. എങ്ങനെ ഉണ്ട് എന്നിട്ട് വന്നിട്ട്? ഓക്കെ ആണോ? ആണോ, ബില്ലൊക്കെ അപ്പൊ അടിപൊളിയായിട്ട് ചെയ്തുതരും. ധൈര്യമായിട്ട് മേടിക്കട്ടെ. എന്തായാലും ഉണ്ടെങ്കിൽ അങ്ങ് വന്നാൽ അതിനകത്ത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ എന്തായാലും അതാണ് സന്തോഷം. നമ്മളുടെ വീഡിയോസ് കണ്ടൊരു ഒത്തിരി വരിക. അവരെ നമുക്ക് നമ്മളുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുക, വിവേകിനെ പോലുള്ളവരെയൊക്കെ. അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. എന്തായാലും ഞാൻ വന്ന കാര്യം നടന്നു. ഇനി ബാക്കി ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷിജ മാം. ഷിജ മാം എന്തുണ്ട്, സുഖമാണോ? ഏ, ഇവിടുത്തെ സ്പെഷ്യൽ ആളാണല്ലേ ഇവിടുത്തെ മാനേജർ. മാനേജർ കം ഓൾ മെയിൻ മാനേജർ ആണ്. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും കൊള്ളാം. എന്തായാലും നൈസാണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഷോപ്പിലാണ് ഇപ്പോൾ പോകുമ്പോൾ.